ആ ആത്മബോധം എന്ന് പറയുന്ന ആ വലിയ ആശയത്തിൽ ഈ വൃത്തികളുടെ ഭാവപ്രക്രിയ മുഴുവനും ശക്തി മുഴുവനും പക്ക് അമർന്നങ്ങോട്ട് പോകണം. ഇതാണ് ജ്ഞാനം. അല്ലാണ്ട് ഈ ജ്ഞാനം കേൾക്കുന്നത് മാത്രമാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. കേൾക്കുന്നത് ഇതിലേക്കുള്ള ഒരു പ്രവേശമാണ്. സുഷുപ്തവത് പ്രശമിത ഭാവവൃത്തിന തഥാസ്ഥിതം ജാഗ്രതി തേന ചേതസ. ആ സുഷുപ്ത ഉറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സ് എങ്ങനെ എല്ലാറ്റിനെയും മറന്ന് പ്രശാന്തമായിരുന്നു, ആ സുഷുപ്തി പ്രശാന്തത ഞാൻ ജാഗ്രതയിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. ഈ വാചകം ഞാൻ എത്ര തവണ പറയണം? നിങ്ങൾ പലരും ആലോചിക്കും ആത്മജ്ഞാനം ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താ, ഹിമാലയത്തെപ്പോലെ ഒരു പർവ്വതം എൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നുകൂടി എന്ന് പറയണതല്ല ആത്മജ്ഞാനം. മനസ്സിനെ പ്രശമിപ്പിക്കുന്നതാണ്, പ്രശാന്തമായിരിക്കുന്ന മനസ്സാണ്, പ്രസന്നമായിരിക്കുന്ന മനസ്സാണ്, ആ പ്രശാന്ത സുന്ദരമായിരിക്കുന്ന അന്തരംഗം, അതാണ് നമുക്ക് ആവശ്യം. അതെങ്ങനെ വരും? കലാൻവിതോ വിധുരി വയസ് സദാ മുദാനിഷേവ്യതേ മുക്ത ഇതിഹ സസ്മൃത. കലാൻവിതോ വിധുരി വയസ് സദാ മുദാനിഷേവ്യതേ. വൃദ്ധികളും ക്ഷയങ്ങളും ധാരാളം ഉണ്ടാകുമ്പോഴും ചന്ദ്രൻ്റെ ഒരു ചെറിയ പൊട്ട് പ്രഥമയിൽ ചെറിയ ഒരു കലയെ കാണുള്ളൂ. ആ കലയിലുള്ള ശൈത്യവും പ്രകാശവും നിങ്ങൾ അളന്നിട്ടുണ്ടോ? ആ ചെറിയ ഒരു കലയാണെങ്കിലും അന്നും ചന്ദ്രൻ പ്രകാശം തന്നെയാണ്, ആ ചന്ദ്രരശ്മിക്ക് തണുപ്പ് തന്നെയാണ്. പിറ്റേ ദിവസം ആ കല രണ്ടായതുകൊണ്ട് ഈ ശൈത്യത്തിനോ തണുപ്പിനോ വല്ല കൂടുതലും കുറവുണ്ടോ? ഉണ്ടാവില്ല. പൂർണ്ണചന്ദ്രനായാലോ അപ്പോഴും ഇല്ല കൂടുതലും കുറവും. ചന്ദ്രൻ ചന്ദ്രൻ തന്നെയാണ്. വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവണു എന്നുള്ളത് ശരി. അതുപോലെ കലാൻവിതോ വിധുരി വയസ് സദാ മുദാനിഷേവ്യതേ. ഏത് മനുഷ്യ മനസ്സിനെയാണോ ഏത് ജ്ഞാനിയാണോ എപ്പോഴും സന്തോഷം അനുഗമിക്കുന്നത് ആരുടെ മനസ്സാണോ സന്തുഷ്ടിയാൽ ആശ്ലേഷിക്കപ്പെട്ടിരിക്കുന്നത്. എനിക്ക് ദുഃഖങ്ങൾ ഉണ്ടാവാം ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ, ഞാൻ ഉറങ്ങുകയല്ല ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ പലതരത്തിലുള്ള മനുഷ്യരോടുകൂടി പെരുമാറേണ്ടി വരും. അവിടെ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവും. അനുസരണവും അനനുസരണവും ഉണ്ടായി എന്ന് വരാം. എല്ലാവരും ഒരുപോലെ ആവില്ല. ദുഷ്ടന്മാരുണ്ടാവാം, ശിഷ്ടന്മാരുണ്ടാവാം, ഉദാസീനന്മാരുണ്ടാവാം. അങ്ങനെ പലരോടും കൂടി പെരുമാറുന്ന സമയത്തും എൻ്റെ ഉൾചേതനയ്ക്ക് ഒരു കാലിമ ബാധിക്കുന്നില്ല. ഞാൻ സുഖദുഃഖങ്ങളിലൂടെ സഞ്ചരിക്കാം, പക്ഷേ ഈ സുഖമെന്ന് പറയുന്നതോ ദുഃഖമെന്ന് പറയുന്നതോ ആത്മാവിൻ്റെ സത്തയെ ചൈതന്യത്തിൻ്റെ ഗുണമൂല്യത്തെ ഒരിക്കലും ബാധിക്കുന്നതല്ല. എന്നിങ്ങനെ സന്തോഷത്തോടു കൂടിയിരിക്കുന്നവൻ ആരാണോ അയാളാണ് മുക്ത ഇതിഹ സസ്മൃത. ആ ആളാണ് മുക്തനെന്ന് സ്മരിക്കപ്പെടുന്നത്. എത്ര ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, സുഷുപ്തവത് പ്രശമിത ഭാവവൃത്തിന തഥാസ്ഥിതം ജാഗ്രതി തേന ചേതസ കലാൻവിതോ വിധുരി വയസ് സദാ മുദാ നിഷേവ്യതേ മുക്ത ഇതിഹ സസ്മൃത. വിസർഗാദ്യാഹ ശ്മശാനാന്താഹ ഭാവാദേഹസ്യനാത്മനഃ കലാനാമിവ ചന്ദ്രസ്യ കാലേന അവ്യക്തവർത്മന എന്ന് അനുഷ്ടുപ്പ് വൃത്തത്തിൽ ഒരു ശ്ലോകം പറഞ്ഞു. ആര്? അവധൂതൻ കൃഷ്ണനാണ് അത് ആവർത്തിച്ച് പറഞ്ഞു ധരിപ്പിക്കുന്നത്. യോഗവാശിഷ്ടത്തിൽ പറയണതോ ഇങ്ങനെ നല്ല ഒരു വൃത്തത്തിൽ കുറച്ചും കൂടിയും ഭംഗിയായി ജീവൻ മുക്തൻ എങ്ങനെയാ ചന്ദ്രനെ കണ്ട് പഠിച്ച് ചന്ദ്രനെ പോലെയുള്ള ഒരു മനസ്സോടുകൂടി സന്തുഷ്ടി സാഗരമായി സഞ്ചരിക്കുന്നത് എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത്. പൃഥിവി വായുരാകാശം ആപോഗ്നിശ്ചന്ദ്രമാ രവിഹി. ഇവിടെയാണല്ലോ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ അഗ്നിഹി ചന്ദ്രമാ രവിഹി, ചന്ദ്രനെ പറ്റി പറഞ്ഞു, അഗ്നിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഇതൊരു കോൺവെർസേഷനാണല്ലോ, ഒരു സംവാദമാണല്ലോ. അപ്പോൾ അഗ്നിയെപ്പറ്റി അവധൂതനെ ഒരു സംഗതിയും കൂടി പറയണമെന്ന് തോന്നി മനസ്സിൽ വന്നു. മനസ്സിൽ വന്നപ്പോൾ അത് വ്യക്തമാക്കിക്കൊണ്ടുള്ളതാണ് അടുത്ത ശ്ലോകം. കാലേന ഹ്യോഘവേഗേന ഭൂതാനാം പ്രഭവാപ്യയോ നിത്യാവപിന ദൃശ്യേതേ ആത്മനോ അഗ്നേർ യഥാർച്ചിഷാം. ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ സൂചിപ്പിക്കുന്നത് ആത്മസത്യമാണ്. അപ്പോൾ ആത്മസത്യത്തിലാണല്ലോ ഇപ്പോൾ പറയുന്നത്. ചന്ദ്രൻ ഏതുപോലെ വൃദ്ധിക്ഷയങ്ങൾ പോലെയാണ് ദേഹത്തിൻ്റെ ഭാവങ്ങൾ എന്ന് പറഞ്ഞു. അതേമാതിരി ആത്മാവിൻ്റെ അചഞ്ചലവും ആ പരിപിതവും പരിണാമമില്ലാത്തതുമായിട്ടുള്ള നില സൂചിപ്പിക്കുന്ന ഒരു ഓർമ്മ വന്നപ്പോൾ പറയുക. ഇതിന് സാധാരണ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിംഹാവലോകന ന്യായം എന്നൊരു ന്യായമുണ്ട്. എന്താ ഈ സിംഹാവലോകന ന്യായം? സിംഹം ഇങ്ങനെ നാല് ഭാഗത്തേക്കും നോക്കി ഗർജിക്കും. ആ ഗർജിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ കുറേ കഴിഞ്ഞാൽ പിന്നെയും നാല് ഭാഗത്തേക്കും നോക്കി
ഒന്നും കൂടി നോക്കി ഏതെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം തോന്നി പിന്നെയും ഗർജിക്കും അത്രേ. നടന്നു പോയ സ്ഥലത്ത് കൂടി ഒന്നും കൂടി ചെയ്യാണ്. അതാണ് സിംഹാവലോകന ന്യായം എന്ന്. ഒരു കാര്യം പറഞ്ഞു, പറഞ്ഞു കഴിഞ്ഞ് വേറെ ഒന്നിലേക്ക് കടന്നു. കടന്ന പിന്നെ പൂർവ്വം മുൻകാലത്ത് പറഞ്ഞു വെച്ച ആ വിഷയം ഒന്നും കൂടി മനസ്സിൽ വന്നാൽ ഒന്നും കൂടി ആവർത്തിച്ച് അതിൽ പുതിയ ഒരു ദൃഷ്ടാന്തത്തോടു കൂടി പറയുക എന്നുള്ള ഒരു സ്വഭാവമുണ്ട്. അതിനാണിത് പറയുക. അപ്പം ആ സിംഹാവലോകന ന്യായേന പറയുകയാണ്, കാലേന ഹ്യോഘവേഗേന ഭൂതാനാം പ്രഭവാപ്യയൗ നിത്യാപിന ദൃശ്യേതേ ആത്മനോ അഗ്നേർ യഥാർച്ചിഷാം. പ്രഭവാപ്യയം എന്ന് പറഞ്ഞാൽ ഉത്പത്തി, അത് കഴിഞ്ഞാൽ ലയം. വാസ്തവത്തിൽ ഈ ആത്മാവിൻ്റെ പ്രകടനമാണല്ലോ ഈ ദേഹത്തിൽ കാണുന്നത്. ദേഹം ജഡമാണ്. ആ ജഡമായ ദേഹത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് ആത്മസാന്നിധ്യമാണ്. അപ്പോൾ ആത്മാവിനാണ് സംഭവിക്കുന്നത് എവിടെ? ഈ ദേഹം കൊണ്ട് ദേഹത്തിൽ. പക്ഷേ ഈ സംഭവിക്കുന്ന പ്രഭവാപ്യയങ്ങൾ ഒരിക്കലും ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല, അതിൽ പതിയുന്നില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഉദാഹരണമാണ് അഗ്നേഹേ യഥാർച്ഛിഷാം എന്ന്. ഈ ആത്മസത്യത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും ഗ്രഹിക്കുന്നതും എളുപ്പമല്ല. എന്നാൽ എളുപ്പമല്ലേ അതെ എന്നാണ് ഭൂമാനന്ദ സ്വാമിജിക്ക് പറയാൻ തോന്നുന്നത്. ഇത് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒരു ശിഷ്യനോട്, ആ ശിഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് യുദ്ധക്കളത്തിൽ വെച്ചിട്ടാണ് കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചത്. അർജുനൻ അത് മനസ്സിലാക്കിയില്ലേ? ഉവ്. പ്രഹ്ലാദൻ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, അത് ഗ്രഹിച്ചില്ലേ? ഉവ്. രഘുഗണനോട് ഭരതമുനി പറഞ്ഞു കൊടുത്തു, അത് ഗ്രഹിച്ചില്ലേ? ഗ്രഹിച്ചു. കൃഷ്ണൻ ഉദ്ധവനോട് പറയണതോ? ഉദ്ധവൻ ഗ്രഹിക്കുന്നുണ്ട്. യദുചക്രവർത്തിയോട് അവധൂതൻ പറഞ്ഞതോ? നല്ല പോലെ ഗ്രഹിച്ചു. അപ്പം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പറയുന്നവരെ വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കണം. അവർ നൽകുന്ന ഫോക്കസ് ഉണ്ടല്ലോ, ആ കേന്ദ്രീയത അതനുസരിച്ചിരിക്കും. അവിടെ നിന്ന് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ അതിൻ്റെ ദൃഷ്ടാന്തം പറഞ്ഞു കൊടുക്കണം. ആത്മജ്ഞാനം പറയണു എന്ന് പറഞ്ഞ് പലതും പറഞ്ഞ് അവസാനിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. ആ ആത്മാവിൻ്റെ ശരിയായിട്ടുള്ള നില തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് വേണം സംസാരം മുന്നേറാൻ. അപ്പം ഇവിടെ പറയുകയാണ്, ദേഹത്തിൻ്റെ ക്ഷണഭംഗുരത എത്രത്തോളം ഉണ്ട്. അഗ്നിയെപ്പറ്റി മുൻപ് പറഞ്ഞത് ഒന്നും കൂടി വേറൊരു ഭാഷയിൽ ഉദാഹരിക്കുകയാണ്. കാലേന ഹ്യോഘവേഗേന ഭൂതാനാം പ്രഭവാപ്യയൗ ഓഘവേഗേന കാലേന ഏവ ഭൂതാനാം പ്രഭവാപ്യയൗ. വളരെ ശക്തിമത്തായി, ശക്തിമത്തായി, നല്ല ഒഴുക്കിന് ശക്തി കൂടിയാൽ എങ്ങനെയോ അതുമാതിരി സുശക്തമായിരിക്കുന്ന ഒരു പ്രവാഹം പോലെയാണ് ആ കാലം നീങ്ങുന്നത്. ആ കാലത്തിൻ്റെ ഓഘവേഗത്താൽ ഭൂതാനാം പ്രഭവാപ്യയൗ, ഈ ലോകത്തിൽ ചെറുതും വലുതുമായുള്ള ഭൂതങ്ങൾ ഭവിച്ചവ എല്ലാം തന്നെ ഈ കാലത്തിൻ്റെ പ്രയാണത്തിൽ സംഭവിക്കുന്നതാണ്. എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഗോളങ്ങൾ ഉത്പത്തിയാവുന്നു. ആ ഉണ്ടായ ഗോളങ്ങളിൽ, ഇപ്പോൾ ഭൂമിയാണെങ്കിൽ അനവധി ജീവജാലങ്ങൾ ഉത്പത്തിയാവുന്നു. ആ ഉത്പത്തിയായ ജീവജാലങ്ങൾ വളർന്ന് ക്ഷയിച്ച് മരണമടയുന്നു. പിന്നെയും അതിങ്ങനെ ഉണ്ടാവുന്നു. ഗോളങ്ങളും അതുപോലെ വൃദ്ധിക്ഷയനാശങ്ങൾ അവർക്കും ഉണ്ടാവാം. വൃദ്ധിയും ക്ഷയവും ഇല്ലെങ്കിലും ക്ഷയവും നാശവും ഉണ്ടാവും. അങ്ങനെ പലതും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുക. അത് നിത്യാവപിന ദൃശ്യേതേ, അത് നിരന്തരം നടക്കുന്നതാണ്. കാലം എവിടെയുണ്ടോ അവിടെ ഈ പരിണാമങ്ങളുണ്ട്. പരിണാമമില്ലാതെ കാലമില്ല. കാലം നിന്നാൽ പരിണാമം നിന്നു, പരിണാമം നിന്നാൽ കാലപ്രയാണവും നിന്നു. അപ്പം കാലം ഉള്ളിടത്തോളം കാലം ഈ പരിണാമം ഉണ്ടാവും. ആത്മനോ അഗ്നേർ യഥാർച്ഛിഷാം, ഏതുപോലെയാണ് ഈ ഭൂതങ്ങൾക്കുള്ള പ്രഭവാപ്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ ഇത് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ദൃഷ്ടാന്താണ് പറയാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാലേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താ പറയണത്? അഗ്നേർ യഥാർച്ഛിഷാം, ഒരു വിളക്ക് കൊളുത്തി വെച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ തീ നാളമുണ്ടാക്കി അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വിളക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ സാധാരണ മുറിയുടെ ഉള്ളിൽ പൂജാമുറിയിലൊക്കെയാണല്ലോ വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിക്കാനായിട്ട് എന്ത് വേണം? ആദ്യമായിട്ട് വിളക്ക് ഒരു പാത്രം വേണം, എണ്ണ ഒഴിക്കാൻ പറ്റിയത്. ആ പാത്രത്തിൽ ഒരു തിരിയിടണം. അപ്പോൾ പാത്രമായി, എണ്ണയായി, തിരിയായി, എണ്ണ ഒഴിക്കണം, തിരിയിടണം. എന്നിട്ടോ കത്തുന്ന ഒരു നാളം കൊണ്ട് ആ തിരിയുടെ തുമ്പ് കത്തിക്കണം. കത്തിച്ചങ്ങോട്ട് കത്തി തുടങ്ങിയാൽ നിങ്ങൾ കാണുന്നത് എന്താ? സ്റ്റഡിയായി സ്ഥിരമായിരിക്കുന്ന ഒരു നാളമാണ്. കേൾക്കുന്നുണ്ടോ? സ്ഥിരമായിട്ടുള്ള ഒരു നാളം. ആ നാളത്തിന് എത്ര വലിപ്പമുണ്ടോ ആ വലിപ്പം അതേപടിക്ക് കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ദൃഷ്ടിയിൽ എന്താ? ഒറ്റ നാളാണ് അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ വാസ്തവത്തിൽ അവിടെ നടക്കുന്നത് എന്താ? പരിവർത്തനം. ഈ നാളം ഇങ്ങനെ കത്തുമ്പോൾ എണ്ണ ഉറിഞ്ചി ഇങ്ങോട്ട് എടുക്കണം, തിരിയുടെ ഒരു ഭാഗം അതിന് ഉപയോഗിക്കണം. അപ്പോൾ തിരിയിലൂടെയും എണ്ണയിലൂടെയും വന്നുകൊണ്ടിരിക്കുമ്പോൾ എത്ര കത്തിയോ അത്ര തിരിയും എണ്ണയും ഒടുങ്ങുകയാണ് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അരനിമിഷം മുമ്പ് കണ്ട നാളമല്ല ഇപ്പോഴത്തെ നാളം. ആ നാളെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാറിക്കൊണ്ടിരിക്കുക.
മാറിക്കൊണ്ടിരിക്കുന്നെങ്കിലും നിങ്ങൾ കാണുന്നതോ അത് അനങ്ങിയാൽ നിങ്ങൾക്ക് ഇഷ്ടാവില്ല. അത് സ്റ്റഡി ഫ്ലെയിം ആണെങ്കിലേ നിങ്ങൾ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ അത് സ്റ്റഡിയാണ്, സ്ഥിരമാണ്. എന്നാൽ വാസ്തവത്തിൽ അതിൻ്റെ കണ്ടൻറ് വൈസ്, അതിൻ്റെ ഉള്ളടക്കം വൈസ്, ആ നാളത്തിൽ എന്തെങ്കിലും ഒന്ന് സ്ഥിരമായി നിൽക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിത് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് മനസ്സിലാക്കുന്നു. ആ കത്തുന്ന വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ നാളം അങ്ങനെ ഒരേപോലെയാണ് കാണുന്നത്. ഒരേപോലെ കാണുന്നുണ്ടെങ്കിലും ആ നാളത്തിൽ സംഭവിക്കുന്നത് എണ്ണ ഉപയോഗിച്ച്, തിരി ഉപയോഗിച്ച്, ഓക്സിജൻ ഉപയോഗിച്ച് മൂന്നെണ്ണത്തിനെയും പരിണമിപ്പിച്ചുകൊണ്ട് സ്ഥിരമൊരു പരിണാമമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ പരിണമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ നാളത്തിനെ നോക്കി അതിലെ പ്രഭവാപ്യയവും അതിൻ്റെ ഉത്പത്തിയും ലയവും നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിക്കാറുണ്ടോ? ഇല്ല. നിങ്ങളുടെ ദൃഷ്ടിയിൽ അത് സ്ഥിരമായൊരു ഫ്ലെയിമാണ്. അങ്ങനെ സ്ഥിരമായ ഫ്ലെയിമാണ് അഴക്, അനങ്ങാതെ കത്തണം എന്നാണ് നിങ്ങളുടെ വിചാരം. വേണ്ടി വന്നാൽ കണ്ണാടി ചില്ലുകൊണ്ട് തടസ്സപ്പെടുത്തും. അതാണ് നമ്മുടെ ആവശ്യം. പക്ഷേ ദോ ഇറ്റ് ഈസ് വെരി സ്റ്റഡി ആൻഡ് കോൺസ്റ്റൻറ്റ്, കോൺസ്റ്റൻ്റ്ലി ഇറ്റ് ഈസ് അണ്ടർ ഗോയിങ് ചേഞ്ച്. ദർ ഈസ് ആൻ എമർജൻസ് ആസ് വെൽ ആസ് സബ്സൈഡൻസ് സോ ഫാർ ആസ് ദ കോൺസ്റ്റിറ്റ്യൻസ് ഓഫ് ദ ഫ്ലെയിം ആർ കൺസേൺ. അതുപോലെയാണ് ഈ ആത്മാവ്. നിത്യാവപിന ദൃശ്യേതേ ആത്മനഹ അഗ്നേർ യഥാ അർച്ചിഷാം. അഗ്നിക്ക് അർച്ചിസുകൾ ഉണ്ടല്ലോ, ആ അതെങ്ങനെയോ അതുപോലെയാണ് ഈ ശരീരം ഉത്പത്തിയായതും ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകളും ഉദ്ഭവവും ലയവും ഒക്കെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര നമുഹ്യതി. ഇത് ശ്രീകൃഷ്ണൻ യുദ്ധക്കളത്തിൽ വെച്ച്, കുരുക്ഷേത്രത്തിൽ വെച്ച് അർജുനന് പറഞ്ഞു കൊടുത്തതാ. ദേഹി എന്ന് പറയുന്നത് ദേഹത്തിൽ നിന്ന് വിലക്ഷണമായി ദേഹത്തിനെ ഉജ്ജീവിപ്പിച്ചു കൊണ്ട് നിൽക്കുന്നതാണ്. ആ ദേഹിക്ക് എങ്ങനെയാണോ കൗമാരം യൗവനം ജര എന്ന് പറയുന്ന മൂന്ന് ദശകളുള്ളത്, അതുപോലെയാണ് ദേഹാന്തരപ്രാപ്തി. ധീരൻ അതിൽ മോഹിക്കില്ല എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൽ അതിൽ ആ ജ്വാലകളും നാളങ്ങളും ഉണ്ടല്ലോ, ആ നാളങ്ങൾ പ്രതിക്ഷണം ഉണ്ടായും നശിച്ചും കൊണ്ടിരിക്കുകയാണ്. ആ ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. എന്തുകൊണ്ട്? അതിൻ്റെ യൂണിഫോമിറ്റി കൊണ്ട്, സ്ഥൈര്യം കൊണ്ട്, സ്ഥിരമായി കത്തുന്നത് കൊണ്ട്. അങ്ങനെ അനുക്ഷണം ആ നാളം നശിച്ചുകൊണ്ടും ജനിച്ചുകൊണ്ടും ഇരിക്കുകയാണെങ്കിലും അഗ്നിക്ക് വല്ല നാശമോ ഉത്പത്തിയോ ഉണ്ടോ? അതുകൊണ്ട് ഇല്ല. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എണ്ണ, തിരി, വിളക്ക് എന്ന് പറയുന്ന മൂന്ന് ഉപാധികൾ കൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന നാളം, ആ നാളത്തിനാണ് ഈ പ്രഭവാപ്യയങ്ങൾ വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണില്ല എന്നുള്ളതൊരു വാസ്തവം. പക്ഷേ ഒരു കാര്യം കൂടി ഇതിൽ വ്യക്തമാവുന്നുണ്ട്. അഗ്നി എന്ന് പറയുന്ന ആ പ്രകാശത്തിന് ഇങ്ങനെ ഈ വിളക്ക് നാളത്തിൽ വരുന്ന ഉത്പത്തി ലയങ്ങൾ കൊണ്ടോ ജ്വാലകൾക്ക് വരുന്ന സംഭവം എന്ന് വെച്ചാൽ ജനനം, അതിൻ്റെ മരണം, അത് അഗ്നിയെ ബാധിക്കുന്നില്ല. അഗ്നി തുടരുകയാണ്. ഒരു വിളക്ക് കെട്ടുമെന്നുണ്ടെങ്കിൽ അഗ്നി കെട്ടുപോകില്ലല്ലോ. വിറകിൽ കുറേ വെള്ളമൊഴിച്ചത് കൊണ്ട് അഗ്നിയുടെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതുപോലെയാണ് വാസ്തവത്തിൽ ഈ ദേഹത്തെ ഉജ്ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആത്മസാന്നിധ്യം, അതിനും ഒരു കാലത്തും നാശമില്ല. ആ ആത്മാവ് സ്വയം പ്രകടമാകുന്ന ഈ ദേഹത്തിലാണ് ഉത്പത്തി ലയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരേ ദിവസവും ഡോക്ടർമാർ സമ്മതിക്കും, ലക്ഷോപലക്ഷം സെല്ലുകൾ പ്രതിദിനം ഉണ്ടാവുന്നു, ഉപയോഗപ്പെടുത്തി നശിച്ചും പോകുന്നു എന്ന് അവർ പറയും. ഇവിടെയോ എന്താ നിത്യാവപിന ദൃശ്യതേ? നമ്മുടെ ശരീരം കണ്ടുകൊണ്ട് പരിവർത്തനം പരിവർത്തനം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. വിളക്ക് കത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഉത്പത്തി ലയങ്ങൾ ആ നാളത്തിന് വേണം. നമ്മൾ കാണുന്നതോ സ്ഥിരം നാളത്തെയാണ്. അതുപോലെയാണ് നമ്മുടെ ഈ കാര്യവും. നിത്യാവപിന ദൃശ്യതേ ആത്മനോ അഗ്നേർ യഥാർച്ചിഷാം. ഇതിൻ്റെ ഒരു ഭാഗം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്, ഭർതൃഹരി ഈ ലോകത്തിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ആദിത്യസ്യ ഗതാഗതൈരഹര സംക്ഷീയതേ ജീവിതം വ്യാപാരൈഃ ബഹുകാര്യ ഭാരഗുരുഭിഃ കാലോന വിജ്ഞായതേ ജ്ഞാത്വാ ജന്മജരാ വിപത്തി മരണം ത്രാസശ്ചനോത്പദ്യതേ പീത്വാ മോഹമയീം പ്രമാദമതിരാം ഉന്മത്തഭൂതം ജഗത്. ആദിത്യസ്യ ഗതാഗതൈരഹര സംക്ഷീയതേ ജീവിതം. മനുഷ്യന് ഈ പരിണാമം, ക്ഷണികത്വം മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു വിഷമമാണ്. നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താ? വിളക്കിൻ്റെ നാളം. എങ്ങനത്തെ നാളാണ്? അനങ്ങാതെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന നാളം. അതാണ് നമ്മുടെ ദൃഷ്ടി. പക്ഷെ അങ്ങനെ ഒരു നാളം ഉണ്ടാവുന്നതിൽ
ക്ഷണികമായിട്ടുള്ള പ്രഭവാപ്യങ്ങളുണ്ട് എന്ന് സമ്മതിക്കാൻ നാം ഒരുക്കമില്ല. നോക്കൂ, ഇങ്ങനെയുണ്ടോ ഒരു കാര്യം, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സത്യം മനസ്സിലാക്കുന്നില്ല. നമ്മുടെ കണ്ണ് വെട്ടിച്ച് എന്തോ ഒരു മോഹവും ഭ്രമവും നമ്മളെ പിടിപെട്ടിരിക്കുക. അതൊന്നും കൂടി ഭംഗിയായിട്ട് വൃത്തിയായിട്ട് പറയുക, വൈരാഗ്യം ജനിപ്പിക്കാൻ. ഭർതൃഹരിയുടെ വൈരാഗ്യ ശതകത്തിലുള്ള ശ്ലോകമാണിത്. ആദിത്യസ്യ ഗതാഗതൈഹി അഹരഹ സംക്ഷീയതേ ജീവിതം. എല്ലാവരും സൂര്യൻ ഉദിക്കണം എന്ന് വിചാരിക്കും, അസ്തമിക്കണം എന്നും വിചാരിക്കും. സൂര്യൻ ഉദിക്കണം എന്ന് ആര് വിചാരിക്കും? അയ്യോ, രാത്രി ഇങ്ങനെ കിടന്നുറങ്ങിയാൽ പറ്റില്ല, വെളിച്ചാവുമ്പോൾ സൂര്യൻ ഉദിച്ചാലേ പ്രവർത്തനക്ഷമമായ ഒരു ജീവിതം നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് സൂര്യൻ ഉദിക്കാൻ കാത്തിരിക്കുകയാണ് എണീക്കാൻ എന്ന് പറയുന്നവരുണ്ട്. ജോലിക്കാരെ ജോലി നിർത്തിയാൽ അവർക്ക് എന്താ വിചാരം? എത്രയും വേഗം സൂര്യൻ അസ്തമിക്കണം എന്നാ പോവാലോ എന്ന്. ആദിത്യസ്യ ഗതാഗതൈഹി അഹരഹ സംക്ഷീയതേ ജീവിതം. ആദിത്യൻ ഉദിച്ചു, അസ്തമിച്ചു. ഓരോ തവണ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും നമുക്കുണ്ടാവുന്നത് എന്താ? ജീവിതം ക്ഷയിക്കലാണ്, വർദ്ധിക്കലല്ല. നമ്മുടെ ജീവിതം ഒരിക്കലും വർദ്ധിക്കുന്നില്ല. ജനിച്ചതിന് ശേഷം ഒരേ ദിവസവും നാം മരിക്കുന്നതിനോട് അടുക്കുകയാണ് ചെയ്യുന്നത്, ജന്മദിനത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംക്ഷീയതേ ജീവിതം വ്യാപാരൈർ ബഹുകാര്യ ഭാരഗുരുഭിഹി കാലോന വിജ്ഞായതേ. കാലം പ്രതിക്ഷണം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒഴുക്കുപോലെ. എന്നാലോ വ്യാപാരൈർ ബഹുകാര്യ ഭാരഗുരുഭിഹി, ജോലി തിരക്ക് കൊണ്ട്, ആ തിരക്കിൻ്റെ ഭാരം കൊണ്ട്. എങ്ങനത്തെ ജോലി? ബഹു കാര്യ ഭാരഗുരുഭിഹി, അനവധി കാര്യങ്ങളുണ്ട്. ഇന്ന് കോർപ്പറേറ്റ് ഒഫീഷ്യൽസൊക്കെ പറയുമ്പോൾ പറയും ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റി, പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ ഓർ സൊസൈറ്റൽ റെസ്പോൺസിബിലിറ്റി. അവരാ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റിയിൽ പെട്ട് വീട്ടിനും സമാജത്തിനും വേണ്ട സമയം കൊടുക്കാൻ പറ്റാത്തൊരു വിഷമം അവർക്കുണ്ട്. അപ്പോൾ എന്നോടൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ പറയും, സ്വാമിജി, വി വുഡ് ലൈക്ക് യു ടു സ്പീക്ക് ടു അസ്, എൻലൈറ്റൻ അസ് ഓൺ വാട്ട് ഷാൽ വി ഡു വിത്ത് അവർ ഡൊമസ്റ്റിക് കൺസേൺസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓൾസോ ദ റെസ്പോൺസ് ആൻഡ് ദി അറ്റൻഷൻ ടു ബി ഗിവൺ ടു ദ സൊസൈറ്റി അറൌണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. ഞങ്ങളുടെ പ്രൊഫഷണൽ ജോലി തിരക്കിൽ പെട്ട് വീട്ടുകാർക്ക് വേണ്ട സമയം, കുട്ടികൾക്ക് വേണ്ട സാമീപ്യം, സംസർഗം എന്ന് പറയട്ടെ, സംയോഗം, അത് കൊടുക്കാൻ സാധിക്കുന്നില്ല. സമാജത്തിന് വല്ലതും ചെയ്യണമെങ്കിൽ അതിനും പറ്റുന്നില്ല. പ്രൊഫഷണലിസം അങ്ങനെ ഞങ്ങളെ വിഴുങ്ങിയിരിക്കുക എന്നൊക്കെ ഞങ്ങളോട് എന്നോട് പറയാറുണ്ട്. എന്താ തിരക്ക്? വ്യാപാരൈഹി ബഹുകാര്യ ഭാരഗുരുഭിഹി, അനവധി ജോലികൾ ചെയ്യുന്നതിൻ്റെ ഭാരത്തിൽ പെട്ട് പലവിധത്തിലുള്ള വ്യാപാരങ്ങളുമായി. കാലോന വിജ്ഞായതേ, സമയം നീങ്ങുന്നത് തന്നെ അറിയണില്ല, അറിയണില്ല. ജ്ഞാത്വാ ജന്മജരാവിപത്തി മരണം ത്രാസശ്ചനോത്പദ്യതേ. ജ്ഞാത്വാ ജന്മജരാ വിപത്തി മരണം, ജന്മം എല്ലാവർക്കും അറിയാം എന്താണെന്ന്. ജരാ ഓൾഡേജ്, ജരാനര പിടിപെടുക, മരണം. ഇത് സ്ഥിരം നമ്മുടെ നാല് ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ജനിച്ചവരൊക്കെ വളരും, വളർന്നവരൊക്കെ ക്ഷയിക്കും, തലമുടി നരയ്ക്കും, തൊലി ചുക്കിച്ചുളുങ്ങും, അങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും ജ്ഞാത്വാ ജന്മജരാ വിപത്തി മരണം ത്രാസശ്ചനോത്പദ്യതേ, സ്വല്പം ഒരു ഭയമോ ഒരു പേടിയോ ഒരു ഉത്കണ്ഠയോ ഒരൊറ്റ ആൾക്കും ഇല്ലാന്ന്, ഒരിക്കലും ഉണ്ടാവുന്നില്ലയാണ്. എന്താ ഇപ്പോൾ ഇവിടെ മൂന്ന് കാരണം പറയണത്? ആദിത്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആയസ് ഒടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള വ്യാപാരത്തിൽപ്പെട്ട അതിൻ്റെ ഭാരം കൊണ്ട് കാലം പോകുന്നത് പോലും നമ്മൾ അറിയുന്നില്ല. ജന്മജരാവിപത്തി മരണം ചുറ്റും ധാരാളം തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്നിട്ടും നമുക്കും ഇത് സംഭവിക്കുമല്ലോ എന്നൊരു വിചാരം ആർക്കും ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ഒരു ലോകം മനുഷ്യരാശിയെക്കുറിച്ച് എന്താ പറയേണ്ടത്? പീത്വാ മോഹമയീം പ്രമാദമതിരാം. ഭർതൃഹരി പറയാണ്, മനുഷ്യരാകെ പ്രമാദം എന്ന് പറയുന്ന മദ്യം, ലഹരി പദാർത്ഥം കഴിച്ചിരിക്കുക. പ്രമാദം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഅറ്റൻഷൻ, അശ്രദ്ധ. നമ്മുടെ മുൻപിലൊരു കാര്യം നടക്കുമ്പോൾ അത് നടക്കണോ എന്ന് വിചാരിച്ച് നോക്കി കണ്ട് മനസ്സിലാക്കുക. കണ്ണിൻ്റെ മുൻപിലൊരു കാര്യം കഴിഞ്ഞാൽ അത് കാണണ്ടേ? കണ്ണുണ്ടായിട്ടും മുമ്പിൽ നടക്കണു, നമ്മളത് കാണുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്ന് വന്നാൽ ആ ആളെ പറ്റിയിട്ട് എന്ത് പറയണം? അത് ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, നാളുകൾ, ആഴ്ചകൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ, ദശാബ്ദങ്ങൾ. എന്നിട്ടും ഈ ഒരു വിചാരം ഉണർവ് വരുന്നില്ലല്ലോ. പീത്വാ മോഹമയീം പ്രമാദമതിരാം ഉന്മത്തഭൂതം ജഗത്. ഈ പ്രമാദം എന്ന് പറയുന്ന മധുര കഴിച്ച് എല്ലാവരും ഉന്മത്തരായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്.
ഇതാണ് ഭർതൃഹരി പറയുന്നത്. ഈ വക ശ്ലോകങ്ങൾക്കൊക്കെ നമ്മുടെ മനസ്സിൽ വൈരാഗ്യം ജനിപ്പിക്കാനുള്ള ശക്തി വളരെ കലശലായിട്ടുണ്ട്. ഈ ശ്ലോകങ്ങൾ നിങ്ങൾ പഠിച്ച് ഉരുവിടണം. ഉരുവിട്ട് അത് മനസ്സിലിങ്ങനെ പതിഞ്ഞ് പതിഞ്ഞ് നിൽക്കണം. ഉരുവിട്ട് പഠിക്കുമ്പോൾ എന്താ വരിക, മനസ്സിലതങ്ങനെ പതിയും. പല വിധത്തിലുള്ള മെമ്മറി നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമാണ് സ്മരണപഥത്തിൽ വരിക, സ്മൃതിപഥത്തിൽ. ഇത് പഠിച്ച് ഉരുവിട്ട് കഴിഞ്ഞാൽ ഈ ശ്ലോകങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ധാരാളം തങ്ങി നിൽക്കും, അവയ്ക്കുള്ള സ്വാധീനങ്ങളും ഉണ്ടാവും. ആദിത്യസ്യ ഗതാഗതൈരഹരഹ സംക്ഷീയതേ ജീവിതം വ്യാപാരൈർ ബഹുകാര്യ ഭാരഗുരുഭി കാലോ ന വിജ്ഞായതേ ജ്ഞാത്വാ ജന്മജരാ വിപത്തിമരണം ത്രാസശ്ചനോത്പദ്യതേ പീത്വാ മോഹമയീം പ്രമാദമതിരാം ഉന്മത്തഭൂതം ജഗത് കാലേന ഹ്യോഗവേഗേന ഭൂതാനാം പ്രഭവാപ്യൗ നിത്യാവപിന ദൃശ്യേതേ ആത്മനോ അഗ്നേർയഥാർച്ഛിഷാം. ഇവിടെ പറഞ്ഞിട്ടുള്ള എംഫസിസ് വേറെയാണ്. ഈ ജ്വാലകൾ ഇങ്ങനെ ഉദിച്ച് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു, ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വിളക്കിൻ്റെ നാളത്തെ നോക്കിയിട്ടും നമ്മൾ മനസ്സിലാക്കണില്ല. അങ്ങനെ ആയാലും ആത്മാവിന് അഗ്നിയെപ്പോലെയുള്ള നിലയാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് കത്തുന്ന നാളത്തിൽ, ജ്വലിക്കുന്ന നാളത്തിൽ, അല്ലെങ്കിൽ നാളം ജ്വലിക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള ഉത്പത്തി ലയങ്ങൾ ഉണ്ടെങ്കിലും ആത്മാവിന് യാതൊരു കോട്ടവും ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ള ഒരു ആത്മതലത്തിനെ പറ്റിയിട്ടുള്ള ബോധം നമ്മൾ വളർത്തിയെടുക്കണം. അത് എനിക്ക് വളരെയധികം അഗ്നിയിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു എന്ന് പറയുന്നു ആര്, അവധൂതൻ. ഇനി ആപോഗ്നിശ്ചന്ദ്രമാ രവിഹി, ഏഴാമത്തെ ഒരു പദാർത്ഥമാണ് രവി, ഒരു ദൃശ്യമാണ് രവി, സൂര്യൻ. ആപോഗ്നിശ്ചന്ദ്രമാ രവിഹി ഗുണൈർഗുണാനുപാദത്തെ യഥാകാലം വിമുഞ്ചതി നദേഷു യുജ്യതേ യോഗി ഗോഭിർഗാ ഇവ ഗോപതിഹി. നമ്മൾ പലതും കാണും, കേൾക്കും. ആ കണ്ടതിനെയും കേട്ടതിനെയും അവനവർ വേണ്ട ഒരു മുതൽക്കൂട്ടാവത്തക്ക വിധത്തിലുള്ള അറിവും ഉണർവും മുൻകരുതലുമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. ചുരുക്കം പറയുകയാണെങ്കിൽ മനുഷ്യൻ ഭോഗിയായിരിക്കുക, എന്നാൽ ആകേണ്ടത് എന്താ, മനസ്വിയാകണം, മനീഷിയാകണം. മനസ്വി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ മനനം കൊണ്ട് നേടിയെടുക്കേണ്ട സമ്പത്ത് ധാരാളമുള്ളവൻ, മനസ്സിന് വേണ്ടത്ര ഗുണങ്ങളും മൂല്യങ്ങളും ഉണ്ടാകേണ്ടവൻ. മനീഷി എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സുകൊണ്ട് ആലോചിച്ചും പരിചിന്തനം പരിഗണനയൊക്കെ നടത്തി തീരുമാനങ്ങളിലെത്തി ആ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിതം നയിക്കുക, മറ്റുള്ളവരോട് സംസാരിക്കുക, അവരൊക്കെ മനീഷികളാണ്. ഈ മഹർഷിമാരെന്നൊക്കെ പറയുന്നത് ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. അവരുടെ ജീവിതത്തിൻ്റെ വിശേഷം മനസ്സും ബുദ്ധിയാണ്. അത് നല്ല പോലെ പ്രയോഗിക്കും അവർ. മനസ്സും ബുദ്ധിയും കാണിച്ചു തരുന്ന മാതിരി, അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന മാതിരിയേ അവരുടെ ലോകജീവിതം നടക്കൂ. ഗുണയർ ഗുണാനുപാദത്തെ യഥാകാലം വിമുഞ്ചതി, സൂര്യനെ നോക്കി ഞാൻ പഠിച്ചത് ഇതാ. എല്ലാവരും സൂര്യനെ നോക്കിയിട്ട് എന്ത് പറയും? ഉദിച്ചാലാ ഭൂമിയിൽ പകുതി ഭാഗം പ്രകാശമായി ചൂടായി പരത്തുന്നു. ഓ, ഇന്ന് സൂര്യന് ചൂട് കൂടുതലാ, ഓ സഹിക്കുവയ്യ, ടെമ്പറേച്ചറോ അത്രയാ എന്നാണ് എല്ലാവരും പറയുക. പക്ഷേ അധ്യാത്മമായിരിക്കുന്ന ഒരു ജിജ്ഞാസുവിന് സൂര്യനെ കണ്ട് പഠിക്കാനുള്ളത് അധ്യാത്മതലത്തിലുള്ള ചില പാഠങ്ങളാണ്. ഞാൻ എപ്പോഴും പറയും, ദി ശ്രീമദ് ഭാഗവതം ഈസ് ആൻ ഇൻ്റലക്ച്വൽ ട്രീറ്റീസ്. ബുദ്ധിജീവികൾക്കുള്ള വലിയ ഒരു ശാസ്ത്ര സമ്പത്താണത്. നോക്കൂ എന്താ ഇവിടെ പറയുന്നത്. സൂര്യനെ വെച്ചുകൊണ്ടുള്ള ഉദാഹരണം, ഗുണൈഹി ഗുണാൻ ഉപാദത്തെ യഥാകാലം വിമുഞ്ചതീ. സൂര്യൻ എന്ത് ചെയ്യണു? സൂര്യന് പ്രകാശം മാത്രമല്ല ചന്ദ്രനെ പോലെ ചൂടുണ്ട്. ആ ചൂടുള്ളത് കൊണ്ടാണ് ജലാശയങ്ങളിൽ നിന്ന് ഉപരിതലം ചൂടായി, ആ ജലം താഴത്തിങ്ങനെ പരന്നു കിടക്കുന്ന ജലം ചൂടായി നീരാവിയായി മേൽപോട്ടിങ്ങനെ ചെറുക് എടുത്ത് പക്ഷി പോണമായിരി പോവുക. അപ്പോൾ സൂര്യൻ എന്താ ചെയ്യണത്? തൻ്റെ ചൂടിനാൽ ജലാശയങ്ങളുടെ ഉപരിതലങ്ങളെ ചുടിയിപ്പിച്ച്, ദഹിപ്പിച്ചതെന്ന് പറയരുത്, നല്ലോണം ചൂട് പിടിപ്പിച്ച് ആ വെള്ളത്തിന് നീരാവിയായി മുകളിലേക്ക് പോണു. അപ്പോൾ ഒരു ഭാഗത്ത് സൂര്യന് കയ്യും കാലും ഉണ്ടെന്ന് വിചാരിക്കുക. സൂര്യൻ എന്ത് ചെയ്തു? ആ ജലത്തിൻ്റെ തലത്തിൽ നിന്ന് കുറേ ജലാംശം കൈകൊണ്ട് വാരി ഇങ്ങോട്ട് മേപ്പെട്ടെടുത്ത് കൊണ്ടുപോവുക. അതാണ് ഗുണൈർ ഗുണാൻ ഉപാദത്തെ എന്ന് പറഞ്ഞത്. പകൽ മുഴുവനും ഭൂമിയുടെയും ജലത്തിൻ്റെയും ഉപരിതലം ചൂടുപിടിപ്പിച്ച് ആ ചൂടുപിടിപ്പിക്ക വഴി ജലത്തിൻ്റെ അംശങ്ങൾ കുറേ അങ്ങോട്ട് വാരി എടുത്ത് മേപ്പട്ടയ്ക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയിട്ടോ
യഥാകാലം വിമുഞ്ചതി. അങ്ങനെ വേനൽക്കാലം മുഴുവൻ അങ്ങോട്ട് നടന്നാൽ വർഷക്കാലം വരുമ്പോഴേക്കും ആ കൊണ്ടുപോയ നീരാവി മുഴുവനും ആകാശത്തിൽ സഞ്ചരിച്ച് മേഘപടലങ്ങളായി ഒരു സമയം വരുമ്പോൾ അത് തണുത്ത് അത് മഞ്ഞോ മഴയോ ആയി താഴ്ത്തു വീഴും. അതിനും കാരണം ആരാ? ഈ സൂര്യൻ്റെ പ്രകാശം ചൂടുക. അപ്പോൾ സൂര്യൻ ഇവിടെ എന്താ ചെയ്യണത്? ഒരു കാലത്ത് ജലത്തിന് എടുക്കുന്നു, പിന്നെ ഒരു സമയത്തോ ജലത്തിന് വിടുന്നു. അങ്ങനെ എടുത്തതിൽ അയ്യോ ഞാൻ ഇത്ര അധികം ജലം എടുത്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്, എന്നാൽ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക, ഇനി ഞാൻ കൊടുക്കില്ല എന്ന് പറയുമോ? പറയുന്നില്ല. മനുഷ്യരോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കിട്ടി, ഒരു ലോട്ടറി കിട്ടി, നല്ലോണം സമ്പാദ്യം ഉണ്ടായി, എന്നാൽ അതൊന്ന് കുറച്ച് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയതല്ലേ കുറച്ച് കൊടുത്തുകളയാ, അത് വിജയമില്ല. എനിക്ക് കിട്ടിയതാ ഞാൻ കൊടുക്കുക, അതില്ല, കൊടുക്കലില്ല. ആ സൂര്യൻ അങ്ങനെയല്ല, എങ്ങനെ എടുത്തുവോ അതുപോലെ എടുത്തത് മുഴുവനും രണ്ടാമത് വിടുന്നുണ്ട്. അങ്ങനെ എടുക്കുന്നതിലോ അല്ലെങ്കിൽ വിടുന്നതിലോ ഒരു തരത്തിലുള്ള സംഗമോ മമതയോ സൂര്യനില്ലാണ്. നതേഷു യുജ്യതേ യോഗി, ഈ രണ്ട് പ്രവൃത്തികളിലും ഒരു വിധത്തിലുള്ളതായ യുജ്യതേ ന സംഗം ഒട്ടലില്ലാണ്. ഗോഭിർഗ ഇവ ഗോപതി, അതുപോലെയാണ് ഞാനും ആയത് എന്നാണ് പറയുന്നത്. അപ്പോൾ പലതൊക്കെ എൻ്റെ അടുക്കിലേക്ക് വരും, ആ വന്നതുപോലെ ചിലത് പോകുകയും ചെയ്യും, ആ വരുന്നതിനും പോകുന്നതിനും എനിക്ക് ഒരൊട്ടലും എൻ്റെ മനസ്സിലില്ല എന്നുള്ളതാണ് സൂര്യനിൽ നിന്ന് ഞാൻ പഠിച്ചത്. പ്രേക്ഷകരെ നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ടല്ലോ, എന്നും സൂര്യനെ കാണുന്നുണ്ടല്ലോ. ആ പ്രകാശത്തിനും ചൂടിനും വേണ്ടി സൂര്യനെ കാണുന്നതൊഴികെ ചിന്തിക്കുന്നതൊഴികെ ഇങ്ങനെ സൂര്യനൊരു വിശേഷമുണ്ട്, സൂര്യനെ ഞാനൊരു ഗുരുവാക്കി തീർത്തിരിക്കുകയാണ്. എന്തിന്? നിസ്സംഗമായി കാര്യങ്ങൾ ഗ്രഹിക്കാനും അതുമാതിരി ത്യജിക്കാനും, ഗ്രഹണത്യാഗങ്ങൾ സുഗമമാക്കാൻ. ഗ്രഹിച്ചതിനോട് ഒരൊട്ടലില്ല. നിങ്ങൾ കല്യാണം കഴിച്ചോളൂ, ഒരു വിരോധവും ഇല്ല. പക്ഷേ ഭാര്യയോടും ഭർത്താവോടും ഒട്ടരുതേ, ഒട്ടരുതേ കല്യാണം കഴിച്ചോളൂ. കുട്ടികളുണ്ടായിക്കോട്ടെ, ഒരു വിരോധവും ഇല്ല, ഭംഗിയായിട്ട് വളർത്തു. നിങ്ങൾക്ക് എത്ര സംഘമുണ്ടോ ആ സംഘം നിങ്ങളെ പരാധീനമാക്കുക ചെയ്യുക. ഭാര്യയോട് നിങ്ങൾക്ക് ഒട്ടലുണ്ടെങ്കിൽ വേണ്ടതുപോലെ സംസാരിക്കാനും കൂടി പറ്റില്ല. അതുമായിട്ട് ഭർത്താവിനോടും ഒട്ടലുണ്ടാവരുത്. എപ്പം നോക്കിയാലും പേടിയാ, അയ്യോ ഭർത്താവ് കോപിക്കുമോ, എങ്ങാനും ഭർത്താവ് പോയാലോ, ഞാൻ വിധവയാവുമോ, എന്ത് ഇന്നിത്ര പേടിക്കണേ. ഈ വിചാരം കൊണ്ട് പോവാതിരിക്കുകയോ? പോവാതിരിക്കില്ല. വിചാരിച്ചത് കൊണ്ട് വല്ല മെച്ചമുണ്ടോ? ഒരു മെച്ചവും ഇല്ല. പിന്നെ എന്തിനാ ഈ കോലാഹലങ്ങൾ മുഴുവനും? നമ്മൾ സൂര്യനെ കണ്ട് പഠിക്കണം എന്ന് പറയാം. ഗുണൈർ ഗുണാനുപാതത്തെ യഥാകാലം വിമുഞ്ചരി. അപ്പോൾ ഈ ഭൂമിയുടെ ഭ്രമണം മൂലം വരുന്നതായ ഋതു ഭേദങ്ങളാണ്. ആ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ഈ സൂര്യരശ്മി തട്ടി വെള്ളം നീരാവിയായി മേപ്പോട്ട് പോകുന്നു, ആ പോയ വെള്ളം തിരിച്ചു വർഷമായി മടങ്ങി വരുന്നു. ഇങ്ങനെ എടുക്കുന്നതിലും കൊടുക്കുന്നതിലും എനിക്ക് ഒരു വിധത്തിലുള്ളതായ സംഘവും ഒട്ടലുമില്ലയാണ്. അതുപോലെ വേണം വാസ്തവത്തിൽ യോഗി ജീവിക്കാൻ. ഞാൻ അവധൂതനായത് എന്തുകൊണ്ടാണെന്ന് മഹാരാജാവെ അങ്ങയ്ക്ക് മനസ്സിലായോ? ഒരു വിധത്തിലുള്ള ഒട്ടലും എനിക്ക് ഗ്രഹണത്യാഗങ്ങളില്ല. അങ്ങതാ എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ഗംഗാജലത്തിലിറങ്ങിയ കൊമ്പനാനയെപ്പോലെ അങ്ങക്ക് ഇരിക്കാൻ സാധിക്കണത്? ഞാനതിന് മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് ഇവിടുന്ന് പോവും, ഞാൻ എൻ്റെ പാട്ടിലും പോവും. ഏത് രാജാവായത്, എന്തിനാ വന്ന് ചോദിച്ചേ? ആ രാജാവിൻ്റെ അടുത്ത് ഞാൻ കൊട്ടാരത്തിലേക്ക് ഇനി പോകണോ എന്നുള്ള വിചാരമൊന്നും എനിക്കില്ല. ചോദിച്ചു, മറുപടി പറഞ്ഞു. സൂര്യൻ എങ്ങനെ ജലാംശങ്ങൾ മേപ്പെട്ട് നീരാവിയായി എടുത്ത് മഴക്കാലത്ത് വിട്ടുകൊടുക്കണോ? അതേമാതിരി, ഇത്രയേ ഉള്ളൂ എന്ന്. പ്രാരബ്ധ കർമ്മ പരികൽപ്പിത വാസനാഭിഹി സംസാരി വച്ചരതി ഭുക്തിഷു മുക്തദേഹ സിദ്ധസ്വയം വസതി സാക്ഷിവതത്ര തൂഷ്ണീം ചക്രസ്യ മൂലമിവ കൽപ്പ വികൽപ്പശൂന്യ. ഇത് വിവേക ചൂടാമണിയിലുള്ള ഒരു ശ്ലോകമാണ്. ഈ വിവേക ചൂടാമണി എന്ന് പറയുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ശങ്കരാചാര്യർ അവസാനം എഴുതിയിട്ടുള്ള ഗ്രന്ഥ. അതിൻ്റെ ഒരു പാരമ്യത അതിൽ കാണാം. ആത്മജ്ഞാനത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വിവേക ചൂടാമണിയിൽ 500 ശ്ലോകങ്ങളിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വക ശ്ലോകങ്ങളാണ് ആദ്യമാദ്യം എൻ്റെ കണ്ണിൽ പെടുക. എങ്ങനെയാണ് ഒരു ജ്ഞാനി ജീവിക്കുക? ഒരു മുക്തൻ, ജീവൻ മുക്തൻ എങ്ങനെയാണ് കഴിഞ്ഞുകൂടുക? എന്തായിരിക്കും മനോവൃത്തി? എവിടെയാണ് ഈ സൂത്രം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന സ്വഭാവമാണ്. പ്രാരബ്ധ കർമ്മ പരികൽപ്പിത വാസനാഭിഹി സംസാരിവത് ചരതി ഭുക്തിഷു മുക്തദേഹ. ഒരു ജ്ഞാനി എന്ത് വേണം? അയ്യോ പൊല്ലാപ്പാണ് ഈ ലോകം, അതുകൊണ്ട് ഒരിടത്തേക്കും പോട്ട. കാട്ടിലൊരു കുടീരം കുത്തി വൃക്ഷങ്ങളും മൃഗങ്ങളും പുല്ലും വള്ളിയുമായിട്ട് അങ്ങനെ കൂടുക എന്നാണോ ഒരു ജ്ഞാനി വിചാരിക്കുക? ഒരിക്കലുമല്ല.
ഒരു തത്വജ്ഞാനി ഏകാന്തമായി കഴിയുന്നത് വളരെ അപൂർവമാണ്. അതിൻ്റെ ആവശ്യം വരരുത് അദ്ദേഹത്തിന്. പ്രാരബ്ധകർമ്മ പരികൽപ്പിത വാസനാഭിഹി, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതും പഠിക്കേണ്ടതുമാണത്. വാസനാഭിഹി, വാസന എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ആശ. വാസനാഭിഹി ബഹുവചനം, പ്ലൂറൽ നമ്പർ. അപ്പോൾ എന്താ വാസനകൾ? പ്രാരബ്ധകർമ്മ പരികൽപ്പിത വാസനാഭിഹി. പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി എന്ന് പറയുന്ന മൂന്ന് കർമ്മഫലങ്ങളും വിഭാഗങ്ങളുമാണല്ലോ നമുക്ക്. സഞ്ചിതം എന്ന് പറഞ്ഞാൽ സമ്പാദിച്ച് വെച്ച് കൂട്ടി അവിടെ ഇരിക്കുന്നത്, ഇപ്പോഴും അത് ഫലവത്തായിട്ടില്ല, അനുഭവിച്ചു കഴിഞ്ഞിട്ടില്ല. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമെടുത്ത് ഈ ജന്മത്തിൽ അനുഭവിക്കാൻ പുറപ്പെട്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ജന്മത്തിൽ അത് മുഴുവൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെയും കർമ്മം ചെയ്യും. അപ്പോൾ ആ സഞ്ചിതത്തിലേക്ക് കൂടി അങ്ങനെ കൂടിക്കൂടി വരാം. അതാണ് ആഗാമി, വരാൻ പോകുന്നത്. അതിൽ പ്രാരബ്ധം എന്ന് പറയുന്നതാണ് ഈ ജന്മത്തിൽ ഓൾറെഡി പ്രാവർത്തികമായിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രാരബ്ധകർമ്മത്താൽ പരികൽപ്പിത വാസനാഭിഹി, അതിൻ്റെ സ്വാധീനം മൂലം എൻ്റെ മനസ്സിൽ തോന്നുന്ന വാസനകളാൽ, ആശകളാൽ, സംസാരിവത് ചരതി. എന്ത് പ്രയോഗമാണെന്നറിയോ? സംസാരിയെപ്പോലെ സഞ്ചരിക്കുന്നു ഞാൻ ഈ ലോകത്തിൽ. വാസ്തവത്തിൽ സഞ്ചാരിയല്ല, എന്നാൽ ശരീരമുണ്ട്, നാവുണ്ട്, വായുണ്ട്, കൈകാലുകളുണ്ട്, ഉദരമുണ്ട്. അപ്പം അതെല്ലാം അതാതിൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. കണ്ടാൽ സംസാരിയെപ്പോലെ തോന്നും. ഭുക്തിഷു മുക്തദേഹ, സാധാരണ ലോകത്തിൽ ബാക്കിയുള്ളവർ എവിടെ ജീവിക്കുന്നു? ആ ഭൂമിയിലാണ്. അവർ കാണുന്ന വസ്തുക്കളെയാണ് ജ്ഞാനിയും കാണുന്നത്. അവർ കഴിക്കുന്ന മാതിരിയുള്ള ഭക്ഷണമാണ്, ഭക്ഷണ വസ്തുക്കളാണ് ജ്ഞാനിക്കും. അങ്ങനെയാണെങ്കിലും അദ്ദേഹം മുക്തി അനുഭവിക്കുന്നവനാണെന്ന്. എവിടെയാണ് ഈ മുക്തി? മനസ്സിലും ബുദ്ധിയിലും. എവിടം കൊണ്ടുണ്ടാവുന്നു? ആത്മജ്ഞാനം കൊണ്ട്. ജ്ഞാനം കൊണ്ട് ഈ ആഗ്രഹങ്ങളെയെല്ലാം അതിജീവിച്ച് അതിൽ സ്വല്പമെങ്കിലും ബാധയോ ഈഷലോ പോറലോ കോറലോ ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു ഒഴിവ് അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. അതെങ്ങനെ? ആ ആത്മതലത്തിൽ ഒരു ബാധയും ഇല്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. ആ ആത്മതലത്തിൽ അദ്ദേഹത്തിന് കടന്നുകൂടാൻ സാധിച്ചതുകൊണ്ട്. സംസാരി വച്ചരതി ഭുക്തിഷു മുക്തദേഹ സിദ്ധസ്വയം വസതി സാക്ഷിവതത്ര തൂഷ്ണീം. എങ്ങനെയാ ഇങ്ങനെ കഴിച്ചും കൂടുന്നത് എന്ന് ചോദിച്ചാൽ, ആത്മതത്വം, ആത്മതലം എന്ന് പറഞ്ഞുവല്ലോ. സിദ്ധ, അദ്ദേഹം ഒരു സിദ്ധനായി. എന്താ ഈ സിദ്ധശബ്ദത്തിനർത്ഥം? സാധന ചെയ്ത് സാധ്യമെന്തോ അത് സിദ്ധമായാൽ ആ ആള് സിദ്ധനായി, സിദ്ധി വന്നാൽ. സിദ്ധി, സിദ്ധി എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിന് വേണ്ടി നാം പ്രയത്നിക്കുന്നുവോ ആ പ്രയത്നം സഫലമാകണം. ഇവിടെ എന്താണ് പ്രയത്നം? ഇവിടുത്തെ പ്രയത്നം എന്താ? ആത്മജ്ഞാനം. ആ ആത്മജ്ഞാനത്തിന് വേണ്ടി ചെയ്ത സാധന സിദ്ധമായി. സിദ്ധമായപ്പോൾ എന്ത് ചെയ്തു? സ്വയം വസതി സാക്ഷിവതത്ര തൂഷ്ണീം. സാക്ഷിഭാവത്തോടുകൂടി എല്ലാ പ്രവൃത്തിയും നടക്കുന്നു. എവിടെ? കണ്ണ് കാണുന്നു, കാത് കേൾക്കുന്നു, നാവ് സംസാരിക്കുന്നു, കൈ ഗ്രഹിക്കുന്നു, പിടിക്കുന്നു, കാല് നടക്കുന്നു, നാവ് സംസാരിക്കുന്നു, മനസ്സ് ചിന്തിക്കുന്നു, ബുദ്ധി ആലോചിക്കുന്നു. ഇങ്ങനെ ഓരോരോ അവയവം അതാതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനാകട്ടെ ഇതിനെല്ലാം സാക്ഷിയായി, ശാന്തമായി, മൗനിയായിരിക്കുന്നവനാണ്. സാക്ഷിവതത്ര തൂഷ്ണീം. ഏതുപോലെ? ചക്രസ്യ മൂലമിവ കൽപ്പ വികൽപ്പശൂന്യ. ഒരു അച്ചുതണ്ടിൽ കിടന്ന് തിരിയുന്ന ചക്രമുണ്ടല്ലോ, ആ ചക്രത്തിൻ്റെ മൂലം എങ്ങനെയോ അനങ്ങാതെ ഇരിക്കുന്നത്, അതുപോലെ നിശ്ചലമായിരിക്കുന്ന ഒരു ആന്തരസ്ഥിതി അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. കൈവരിക്കുക എന്നുള്ള വാക്കിനർത്ഥം ആത്മതലം അങ്ങനെയാണ്, അതിന് വേണ്ടതുപോലെ മനസ്സിലാക്കി. ആ മനസ്സിലായത് ഒരു മുതൽക്കൂട്ടായി അദ്ദേഹത്തിനുണ്ട്. ചക്രസ്യ മൂലമിവ കൽപ്പവികൽപ്പശൂന്യ. ഒരു തരത്തിലുള്ള കൽപ്പമോ സങ്കല്പമോ വികൽപ്പമോ സംശയമോ അദ്ദേഹത്തിനില്ല. നിസ്സംശയനായി, നിശ്ചല മനസ്കനായി, സ്ഥിരബുദ്ധിയോടുകൂടി, ആത്മതൃപ്തനായി, അനക്കമില്ലാതെ, നിസ്സംഗനായി, നിഷ്ക്രിയനായി ജീവിക്കുന്നു. പ്രാരബ്ധകർമ്മ പരികൽപ്പിത വാസനാഭിഹി സംസാരി വച്ചരതി ഭുക്തിഷു മുക്തദേഹ സിദ്ധസ്വയം വസതി സാക്ഷിവതത്ര തൂഷ്ണീം ചക്രസ്യ മൂലമിവ കൽപ്പവികൽപ്പശൂന്യ. എത്ര നന്നായിട്ടുണ്ട് ഈ ശ്ലോകം എന്നറിയോ? നൈവേന്ദ്രിയാണി വിഷയേഷു നിയുക്തയേഷ നൈവാപയുക്ത ഉപദർശന ലക്ഷണസ്ഥ നൈവ ക്രിയാഫലമഭീഷദവേക്ഷതേ സ
സ്വാനന്ദ സാന്ദ്ര രസപാന സുമത്ത ചിത്ത. ഞാനിതൊക്കെ ഇങ്ങനെ ചൊല്ലുന്നു, വളരെ സന്തോഷത്തോടുകൂടി അനുഭവിച്ച് അങ്ങനെ നുണഞ്ഞുകൊണ്ടാണ് ചൊല്ലുന്നത്. എനിക്കതല്ലേ പറ്റുള്ളൂ. പക്ഷേ ഭൂമാനന്ദ സ്വാമിജിയുടെ വിചാരം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഇതേപോലെ അനുഭവിച്ച് നുണയാൻ സാധിക്കണമെന്ന്. എല്ലാവരും കുറേ പേര് എഴുതുന്നുണ്ട്, അതിലവർ പറയുന്നത് നന്നാവനുണ്ട് സ്വാമിജി, നന്നാവനുണ്ട്, പിന്നെ കുറേ സ്തുതിവാക്യങ്ങളോ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. പക്ഷേ അപൂർവം ചിലരെ ഇത് ഞങ്ങൾക്കിത് അനുഭവിച്ച് മനസ്സിലാക്കാറാവുള്ളൂ എന്ന് എഴുതുന്നവർ വളരെ ചുരുക്കമുള്ളൂ. ഇത് മാസങ്ങളായല്ലോ ഈ സംപ്രേഷണം നടത്തണം. ഇപ്പോൾ കുറേ മാസങ്ങൾ കൊണ്ടെങ്കിലും നിങ്ങൾക്കൊരു സാധനയോ ഒരു സിദ്ധിയോ ഒക്കെ വരണ്ടേ? നൈവേന്ദ്രിയാണി വിഷയേഷു നിയുക്തയേഷ നൈവാപയുക്ത ഉപദർശന ലക്ഷണസ്ഥ. നിങ്ങൾ എൻ്റെ അടുത്താണെങ്കിൽ ഇത് വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി തലകുലുക്കി സമ്മതിപ്പിക്കും ഞാൻ. ഇതിപ്പോൾ അത് മുഴുവനും പറ്റില്ലല്ലോ. എന്താ ഇവിടെ പറയണത്? ഇന്ദ്രിയാണി വിഷയേഷു ഏഷഹ ന നിയുക്തേ. ഇന്ദ്രിയങ്ങളെ അവയ്ക്ക് അനുഭവിക്കാനും സംസർഗം നടത്താനുമുള്ള പദാർത്ഥങ്ങളിൽ മനഃപൂർവ്വം വിനിയോഗിക്കുന്നില്ലാത്ര ജ്ഞാനി. അപ്പോൾ പിന്നെ ജ്ഞാനിയുടെ വ്യവഹാരങ്ങൾ എങ്ങനെയാ? കണ്ണിന് കാണാനുള്ള ശക്തി ജ്ഞാനി ഉണ്ടാക്കിയതല്ല, കാണാനുള്ള പദാർത്ഥങ്ങൾ നാല് ഭാഗത്തുമുള്ളത് ജ്ഞാനി സൃഷ്ടിച്ചതല്ല. അപ്പോൾ തൻ്റെ ശരീരത്തിലുള്ള കണ്ണെ തുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വസ്തുക്കളെ കാണുന്നു. അതിന് അദ്ദേഹത്തിന് എന്താ ചുമതല? കണ്ണേ നീ കാണണം എന്നൊന്നും പറഞ്ഞിട്ടല്ല കണ്ണ് കാണുന്നത്. കണ്ണിന് കാണലാണ് സ്വഭാവം, അതിനുള്ള ശക്തിയുണ്ട്, അപ്പോൾ കണ്ടു. അപ്പോൾ അദ്ദേഹം വിനിയോഗിച്ചിട്ട് വേണ്ട കണ്ണിന് കാണാൻ. ഒരു ശബ്ദമെങ്ങാനും ഉണ്ടായാൽ നമ്മുടെ ചെവി അതിനെ അങ്ങോട്ട് പിടിക്കും. ചെവി അടയ്ക്കാൻ നമുക്ക് പറ്റില്ല, പഞ്ഞൊക്കെ വെച്ച് അടയ്ക്കാമെന്ന് മാത്രം. കണ്ണ് മൂടുന്നത് പോലെ ചെവി അടയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെവി എങ്ങനെ ശബ്ദം കേൾക്കുന്നുവോ അതുപോലെ കണ്ണ് കാണുന്നു, മൂക്ക് മണക്കുന്നു. അത് പ്രത്യേകിച്ച് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഇച്ഛയോടു കൂടിയിട്ടോ വേണമെന്ന് പറഞ്ഞ് നിയോഗിച്ചിട്ടോ അല്ല. നൈവ അപയുക്ത അതുമായിരി എന്തെങ്കിലും ഒന്ന് കണ്ട അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റില്ല, പിടിച്ചില്ല, എനിക്ക് പാപാണ് എന്ന് പറഞ്ഞ് പിൻവാങ്ങണൂല. ഏതോ ഒരു ദൃശ്യം നല്ലതല്ല, നല്ലതല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, അത് എൻ്റെ അടുത്ത് ഞാൻ അതിന് ചുമതലക്കാരനാണ്, ഞാൻ ഏറ്റെടുക്കണില്ലല്ലോ. അപ്പോൾ തനിക്ക് ഒന്നിനോടും ഒരു മമതയില്ല, ചെയ്യുന്നു എന്നൊരഹങ്കാരം, വേണം എന്നൊരാശയോ ഇല്ല. നൈവാപയുക്ത ഉപദർശന ലക്ഷണസ്ഥ. എന്നാൽ എല്ലാം ദർശിച്ചുകൊണ്ടിരിക്കുക. ഓഹോ അങ്ങനെയാണല്ലേ, കണ്ണേ നീ അത് കണ്ടു, മനസ്സേ നിനക്ക് ഇങ്ങനെ തോന്നുന്നു അല്ലേ, ശരി ഞാനിത് രണ്ടിനുമില്ല. ഉപദർശന ലക്ഷണസ്ഥ നൈവ ക്രിയാഫലമഭീഷത അപേക്ഷതേ സ. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് എന്തെങ്കിലും ഒരു ഫലം നേടിയെടുത്ത് തൻ്റെ മുതൽക്കൂട്ട് വർദ്ധിപ്പിക്കണമെന്നോ തനിക്ക് പൂർണ്ണത കൊണ്ടുവരണമെന്നോ അദ്ദേഹത്തിന് വിചാരമുണ്ടോ? അതുമില്ല. താൻ ഫുള്ളാണ്, പൂർണ്ണനാണ്. അപ്പോൾ പിന്നെ ഈ ലോകത്തിൽ നിന്ന് ഒരു കടുകോളം ഒന്നും കിട്ടാനില്ലല്ലോ, കിട്ടിയിട്ട് പ്രയോജനമില്ലല്ലോ. എവിടെ അത് കൊണ്ടുവയ്ക്കുക? എവിടെ അതിന് സ്ഥാനം? എൻ്റെ ഉള്ളു മുഴുവനും നിറഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് നൈവ ക്രിയാഫലമഭീഷത അപേക്ഷതേ സഹ. ഒരു ക്രിയയുടെയും ഫലം അദ്ദേഹം ആശ്രയിക്കുന്നില്ല. കാരണം എന്താ? സ്വാനന്ദ സാന്ദ്ര രസപാന സുമത്ത ചിത്ത. അദ്ദേഹം വലിയ ഒരു രസം പാനം ചെയ്തിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വലിയ ഒരു രസം. എന്താ അത്? സ്വാനന്ദ സാന്ദ്ര രസപാന. തൻ്റെ ഉള്ളിൽ നിന്നങ്ങനെ പൊന്തിപ്പൊന്തി വരുന്ന ആനന്ദമുണ്ട്, ആത്മാനന്ദം. ആ ആത്മാനന്ദം ഒരു രസം പോലെയാണ്, രസായനം പോലെയാണ്. അത് പാനം ചെയ്ത് സുമത്ത ചിത്ത. അതുകൊണ്ട് മനസ്സ് മത്തമായിരിക്കുകയാണ്, ഉന്മത്തനായിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും ആവശ്യമില്ലാണ്. നൈവേന്ദ്രിയാണി വിഷയേഷു നിയുക്തയേഷ നൈവാപയുക്ത ഉപദർശന ലക്ഷണസ്ഥ നൈവ ക്രിയാഫലമഭീഷത അപേക്ഷതേ സഹ സ്വാനന്ദ സാന്ദ്ര രസപാന സുമത്ത ചിത്ത. സ്വാനന്ദ സാന്ദ്ര രസപാന സുമത്ത ചിത്ത. നമ്മുടെ ജീവിതം എപ്പോഴും സമ്പർക്കാത്മകമാണ്. ഒരു വ്യക്തിയും ചുറ്റുപാടുമുള്ള ലോകം, ലോകത്തിലുള്ള ഘടകങ്ങളുമായി സമ്പർക്കം നടത്തുന്നതാണല്ലോ ജീവിതം. ഈ സമ്പർക്കങ്ങൾ നൽകുന്ന അനുഭവങ്ങളേ നമുക്കുള്ളൂ. ആ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതാണ്, ഉടലെടുക്കുന്നതാണ് അറിവ്. ആ അറിവാണ് നമുക്ക് ഓർമ്മയായും സ്മരണങ്ങളായും നിൽക്കുന്നത്. അങ്ങനെ സമ്പർക്കവും സമ്പർക്കാനുഭവവും അതിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന അറിവും ആ അറിവ് നയിക്കുന്നതായ തുടർച്ചയായിട്ടുള്ള സമ്പർക്കവും, ഇതാണ് വാസ്തവത്തിൽ ജീവിതം.
ആ സമ്പർക്കത്തിന് എല്ലാറ്റിനെയും കൂടി പരിഗണിച്ച് അപഗ്രഥനം ചെയ്ത് പറയുകയാണെങ്കിൽ എന്താ, ഏത് മനുഷ്യ ജീവിതത്തിലും കഴിവും കുശലതയും വേണം. ജീവിതത്തിൽ തളരാതെ മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ നിങ്ങൾക്ക്? ഗ്രഹണം ത്യജനം എന്ന് പറയുന്ന രണ്ടും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണം. ഗ്രഹിക്കേണ്ടതിനെ ഗ്രഹിക്കുക, വിടേണ്ടതിനെ വിടുക. പലതും ഗ്രഹിക്കേണ്ടി വരും, പിടിക്കേണ്ടി വരും, പലതും വിടേണ്ടി വരും. അപ്പോൾ തള്ളുക കൊള്ളുക എന്ന് പറയും. കൊള്ളേണ്ടത് കൊള്ളുക, തള്ളേണ്ടത് തള്ളുക. ഈ കൊള്ളലും തള്ളലും എപ്പോഴും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കും. ആ കാര്യത്തിലാണല്ലോ ഇവിടെ സൂര്യനെ ഉദാഹരണമാക്കി പറഞ്ഞത്. വേനൽക്കാലത്ത് മുഴുവൻ വെള്ളം എടുക്കും സൂര്യരശ്മികൾ, വർഷക്കാലത്ത് മുഴുവൻ ആ വെള്ളം വിസർജിക്കും. എടുക്കുന്നത് കൊണ്ട് ഞാൻ കേമൻ എന്ന് വിചാരിക്കുക, അതിൽ വിഷമം പറയേ. വിടുന്ന സമയത്ത് മുഖം ചൂളേ, ഇത് രണ്ടും ഇല്ല, അത് ക്രമത്തിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആകണം നമ്മൾ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഇനി ഒരു സന്ദർഭത്തിലാണ് അർജുനോട് പറഞ്ഞത് എന്താ, പ്രകൃതേ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ. ശ്രീകൃഷ്ണൻ പറയുന്നത് എന്താ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ചലനങ്ങളും സ്പന്ദനങ്ങളും അവയാണല്ലോ ഈ സമ്പർക്കവും പ്രവൃത്തിയും ഒക്കെ ആയിത്തീരണത്. അത് മുഴുവനും ഈ ലോകത്തെ മുഴുവൻ ഗ്രസിച്ച് ഉൾക്കൊണ്ട് സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുന്നതായ പ്രകൃതി ഉണ്ടല്ലോ, ആ പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളാണ് ഘടകങ്ങൾ, സത്വം രജസ് തമസ് എന്ന് പറയുന്ന ഗുണങ്ങൾ. ഈ പ്രകൃതിയുടെ ഗുണങ്ങളാണ് ലോകത്തിലുള്ള എല്ലാ പ്രവൃത്തികളെയും ചെയ്യിപ്പിക്കുന്നത്. ആ പ്രവൃത്തി ഭൂമി ചന്ദ്രൻ സൂര്യൻ എന്ന് പറയുന്ന നിർജീവമാണെന്ന് തോന്നുന്ന പദാർത്ഥങ്ങളോ സാമഗ്രികളോ ഗോളങ്ങളോ ആകാം, അല്ല പഞ്ചഭൂതങ്ങളാകാം, അതും അല്ലെങ്കിൽ പല ദ്രവ്യങ്ങളുമാകാം. അതുപോട്ടെ, ഇപ്പോൾ സോഡിയം ക്ലോറിൻ, സോഡിയവും ക്ലോറീനും കൂടി ചേർത്താൽ സോഡിയം ക്ലോറൈഡായി. അപ്പോൾ സോഡിയത്തിനുള്ള ശക്തി പ്രകൃതി നൽകിയതാ, ക്ലോറീനുള്ളതോ അതും പ്രകൃതി നൽകിയതാ. അത് രണ്ടും കൂടുമ്പോഴാണ് പുതിയൊരു വസ്തു സോഡിയം ക്ലോറൈഡ് ആകുന്നത്. അപ്പോൾ രണ്ട് ദ്രവ്യശക്തികളും ദ്രവ്യ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അതിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ, അവ കലരുമ്പോൾ പുതിയ ഒരു സംഘാതമുണ്ടാകുന്നു. അതുപോലെ ജീവരാശികൾ ചെയ്യുന്ന പ്രവൃത്തികളും പ്രകൃതിയുടെ ഗുണങ്ങൾ മാത്രം നൽകിയിട്ടുള്ളതും പ്രചോദിപ്പിക്കുന്നതുമാണ്. അവിടെ മനുഷ്യൻ ഒരൊറ്റ ആൾക്ക് ഞാൻ ചെയ്തു എന്ന് അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ അവകാശമില്ല എന്നാ പറയുന്നത്. അത് മനസ്സിലാക്കുന്ന പക്ഷം എന്തും ഗ്രഹിക്കണമെങ്കിൽ ഗ്രഹിക്കുക, ത്യജിക്കണമെങ്കിൽ ത്യജിക്കുക. അങ്ങനെ ഗ്രഹിക്കാനോ ത്യജിക്കാനോ ഒരു തരത്തിലുള്ള വിഷമവും നമ്മുടെ മനസ്സിൽ ഒരിക്കലും അനുഭവപ്പെടരുത്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടാലോ അത് മനസ്സിൻ്റെ ദൂഷ്യമാണ്, പോരായ്മയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ.